സഞ്ജുട്ടയ്ക്ക് അങ്ങ് കല്യാണം കഴിച്ചൂടെ സൂപ്പറാണ് രണ്ടുപേരും. ആർ യു എ വെർജിൻ? ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ ക്യൂ ആൻഡ് എ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഞാൻ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് പരിചയപ്പെടുത്തുതരാം. എം ബി ടി ഐ മലയാളം എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമ്മൾക്ക് തരുന്നത് വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റാണ്. അത് നമ്മുടെ മനുഷ്യന്മാരുണ്ടല്ലോ, മനുഷ്യന്മാരുടെ കാറ്റഗറിയെ 16 ഭാഗങ്ങളായി ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുക. നമ്മൾ ആ കാറ്റഗറിയിൽ ഏതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി തരുന്ന, നമ്മുടെ പേഴ്സണാലിറ്റിയൊക്കെ വിലയിരുത്തുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. അപ്പോൾ ഈ ലോകത്തിൽ തന്നെ മൊത്തം ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഈ ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റ് നടത്താനായിട്ടും അതും ഫ്രീ ആയിട്ട് നടത്താനായിട്ടുള്ള ഈ ആപ്ലിക്കേഷന്റെ ലിങ്ക് ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്ക്. അപ്പോൾ എന്തായാലും എല്ലാവരും കയറി നോക്കുമെന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്യാൻ നോക്കാൻ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ ഇനി സ്റ്റാർട്ട് ചെയ്യാം. ഇഷ്ടമുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് എനിക്ക് ഓരോന്നും ഞാൻ ഒട്ടും വിചാരിച്ചില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് പാർട്ടായിട്ടാണ് ഇത് ചെയ്യുന്നത്. പരമാവധി ചോദ്യം ആദ്യത്തെ അതിന്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യും, പിന്നെ ബാക്കിയുള്ള ചോദ്യം സെക്കൻഡ് പാർട്ടിൽ ചെയ്യും. അങ്ങനെ രണ്ട് പാർട്ടായിട്ടായിരിക്കും ഈ ഒരു ക്യൂ ആൻഡ് എ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ രജിത് കമലാണ് ചോദിച്ചിരിക്കുന്നത്. സഞ്ജു ടെക്കി അങ്ങ് കല്യാണം കഴിച്ചൂടെ, ഫുൾ കോയിൻസിസ്റ്റൻസ് ആണല്ലോ നിങ്ങൾ, അങ്ങ് കല്യാണം കഴിച്ചൂടെ, സൂപ്പറാണ് രണ്ടുപേരും. ആക്ച്വലി ഞങ്ങൾ കുടുംബത്തിലുള്ള ആങ്ങളെയും പെങ്ങളും തമ്മിൽ കെട്ടാറില്ല. അതായത് ഞാൻ സഞ്ജുണ്ണ കാണുന്ന എന്റെ സ്വന്തം ചേട്ടനായിട്ടാണ്. ചേട്ടൻ ഞാനൊരു അനിയത്തിയാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഞങ്ങളെ കുറിച്ച് ഇത്തരം രീതിയിലൊന്നും ചിന്തിക്കല്ലേ പ്ലീസ്. യൂട്യൂബ് പ്രൊഫഷണൽ ആക്കാനാണോ പ്ലാൻ ചേച്ചി? പ്ലീസ് ഇൻക്ലൂഡ് ദിസ് ക്വസ്റ്റ്യൻ. ഹായ് അഭിജിത്ത്, ക്വസ്റ്റ്യൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. യൂട്യൂബ് പ്രൊഫഷണൽ അല്ല, പാഷനാണ്. ആക്ച്വലി 10th ആൻഡ് പ്ലസ് ടുവിൽ എത്ര എ പ്ലസ് കിട്ടി? 10th ഫുൾ എ പ്ലസ്, പ്ലസ് ടുവിൽ 5 എ പ്ലസും ഒരേ. ഫേവറേറ്റ് ഫുട്ബോൾ പ്ലെയർ മെസ്സി ഓർ റൊണാൾഡോ? മെസ്സി. മെസ്സി കഴിഞ്ഞിട്ടേ ഉള്ളൂ. റൊണാൾഡോ ഇഷ്ടാട്ടോ. എക്സാമിൽ കോപ്പി അടിച്ചിട്ടുണ്ടോ? ഉണ്ടോ എന്നോ, ഇതൊക്കെ എന്തൊരു ചോദ്യമാണ്. അടിച്ചിട്ടുണ്ട്, പക്ഷെ ബോർഡ് എക്സാമിന് യൂണിവേഴ്സിറ്റി എക്സാമിനൊന്നും അടിച്ചിട്ടില്ല. അല്ലാണ്ടുള്ള ഇന്റേണലിലൊക്കെ നൈസായിട്ട് അടിച്ചിട്ടുണ്ട്. മൈവേൾഡ് ചോദിച്ചിരിക്കുന്നത് തന്നോട് ആരെങ്കിലും ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇന്നത്തെ കാലത്ത് പ്രപ്പോസൽ ഇട്ടാത്ത ഏതെങ്കിലും മനുഷ്യന്മാരുണ്ടോ? എനിക്കും കിട്ടിയിട്ടുണ്ട്. ഇവിടെ നെഗറ്റീവ് കമന്റ്സ് വരിക എന്നുള്ളത് നോർമലാണ്. അത്തരം കമന്റ്സിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യാനായിട്ട് പറ്റുന്നു? ഓക്കെ, ആദ്യം എനിക്ക് നെഗറ്റീവ് കമന്റ്സ് വന്നപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അന്ന് രാത്രി ഞാൻ ഭയങ്കര കരച്ചിലൊക്കെയായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് വന്നാൽ ആന മേലോട്ടകോ, ഇപ്പൊ എനിക്ക് വന്നാൽ ഒരു കുഴപ്പമില്ല, ഇപ്പൊ കൂളാണ്. മനു മോഹൻ, ഹായ് മനു. കോൾ റെക്കോർഡ് ചെയ്യാറുണ്ടോ? ചെയ്യാറുണ്ട്. എനി ക്രഷ്? സിനിമ നടന്മാരെ കൂടെയൊക്കെ ക്രഷ് തോന്നാറുണ്ട്, വേറെ അങ്ങനെ തോന്നുന്നില്ല. കറന്റ്ലി എനി റിലേഷൻ? ഇറ്റ്സ് എ സീക്രട്ട്. ഫേവറേറ്റ് ഗെയിം? ഞാനങ്ങനെ ഗെയിം കളിക്കുന്ന ആളൊന്നുമല്ല. പിന്നെ ഫ്രൂട്ട് നിഞ്ച ഇടയ്ക്ക് കളിക്കാറുണ്ട്, അതല്ലാണ്ട് പിന്നെ ലുഡോ, ലുഡോയും കളിക്കും, വേറൊന്നും ഞാൻ കളിക്കാറില്ല. അത് രണ്ടുമാണ് എന്റെ ഫേവറേറ്റ് ഗെയിം. പിന്നെ ഫോൺ യൂസിങ് നന്നായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഹാങ് ഓവർ ചോദിച്ചിരിക്കുന്നത് സിനിമയിൽ അവസരം കിട്ടിയാൽ അഭിനയിക്കുമോ, താല്പര്യമുണ്ടോ? ഏതൊരു ചെറുപ്പക്കാരുടെയും ചെറുപ്പക്കാരികളുടെയും ഒരു വലിയൊരു ആഗ്രഹമാണ് സിനിമയിൽ ഒന്ന് അഭിനയിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നുള്ളത്. എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, അവസരം കിട്ടി ഉറപ്പായിട്ടും പോകും. ഷജിൽ ടെക്ക് ചോദിച്ചിരിക്കുന്നത് 4000 വാച്ച് അവർ കിട്ടാനായിട്ട് ചെയ്ത ഉഡായ്പകൾ എന്തൊക്കെയാണ്? സുഹൃത്ത്, എനിക്ക് 4000 വാച്ച് അവർ കിട്ടിയത് മോണിറ്റൈസേഷൻ ആയതും ഉഡായ്പ കാണിച്ചിട്ടൊന്നുമില്ല. എനിക്ക് ഉഡായ്പ കാണിക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല, നേരായ വഴിയിൽ പോയിട്ട് തന്നെയാണ് ഇതുവരെ ഇതൊക്കെ ഇത്രയെങ്കിലുമൊക്കെ എത്തിയിട്ടുള്ളത്. അഖിൽ പ്രകാശ്, ഹായ് അഖിൽ. എക്സാം കഴിഞ്ഞിട്ട് വരുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയണം. എക്സാം രണ്ടെണ്ണം ഈസി ആയിരുന്നു, കുഴപ്പമില്ലായിരുന്നു. ഒരെണ്ണം പാടായിരുന്നു, കുറച്ച് ചിലപ്പോൾ സപ്ലൈ അടിക്കാൻ ചാൻസ് ഉണ്ട്. ഫ്യൂച്ചർ പ്ലാൻ എന്താണ്? യൂട്യൂബ് അല്ലാതെ വേറെ എന്തെങ്കിലും ഗോൾ ഉണ്ടോ? എനിക്ക് മറ്റുള്ളവരെ സഹായിക്കുക, അതായത് ഒരുപാട് പേരെ എനിക്ക് സഹായിക്കണം, ഒത്തിരി പേരെ ഹെൽപ്പ് ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹം. അപ്പൊ അതിനായിട്ട് കുറച്ച് നമ്മുടെ കയ്യിൽ കുറച്ച് പൈസയൊക്കെ വേണമല്ലോ. അപ്പം ആദ്യം ഫസ്റ്റ് എയിം എന്ന് പറയുന്നത് കുറച്ച് പൈസ നമ്മൾ ഏൺ ചെയ്യുക, എന്നിട്ട് ഒരുപാട് ആൾക്കാരെ സഹായിക്കുക എന്നുള്ളതാണ്. പിന്നെ കല്യാണ ആലോചന വരാറുണ്ടോ? ആസ് യൂഷ്വൽ ഒരു പെൺകുട്ടി ആയതുകൊണ്ട് തീർച്ചയായിട്ടും വരാറുണ്ട്, പക്ഷെ ഇപ്പോഴൊന്നും പ്രൊസീഡ് ചെയ്യുന്നൊന്നുമില്ല. ഇത് ക്യൂ ആൻഡ് ജയിൽ കൺസിഡർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു, കൺസിഡർ ചെയ്തിട്ടുണ്ട്. സണ്ണി ലിയോണി ഓർ മിയ ഖലീഫ, ഇതിൽ ആരെയാണ് കൂടുതൽ ഇഷ്ടം? ഇവരുടെ വീഡിയോസ് കാണാറുണ്ടോ? പിന്നെ കാണാറുണ്ട്. സണ്ണി ചേച്ചിയുടെ രണ്ട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്ന് ബേബി ഡോളിന്റെ പാട്ടും പിന്നെ മോഹമുന്ദ്രി ആ ഡാൻസിലെ ആ രണ്ട് വീഡിയോസ് ഞാൻ കാണാറുണ്ട്, ഒത്തിരി തവണ കണ്ടിട്ടുണ്ട്. അല്ലാതുള്ള വീഡിയോസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഈ മിയ ഖലീഫ ആരാണെന്ന് എന്റെ അമ്മ സത്യം എനിക്കത് അറിയത്തില്ല. അന്നത്തെ ആ ചോദ്യം എന്ന് പറയുന്നത് എന്നെ കൊണ്ട് ചോദിപ്പിച്ചതാ, എനിക്കത് അറിയത്തില്ല. ആ ചോദ്യമായിട്ട് എനിക്ക് ഒരു ബന്ധവുമില്ല. ഓക്കെ, ആദർശ് പി ദാസ്, ആദർശ് പി ദാസ് ചോദിച്ചിരിക്കുന്നത് ഏഞ്ചൽ ഈ ലോകത്തിനോട് വിട പറയുന്ന നിമിഷം ഏറ്റവും പ്രിയപ്പെട്ടതിനെ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ കൂടെ കൊണ്ടുപോകുവാൻ അനുവാദം ലഭിച്ചാൽ ആരെ കൂടെ കൊണ്ടുപോകും, എന്തിനു തെരഞ്ഞെടുക്കുന്നു, കാരണവും? ഹായ് ആദർശ്, ഞാൻ ആരെയും തന്നെ കൂടെ കൊണ്ടുപോകത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഈ ഭൂമി എന്ന് പറയുന്നത് മനുഷ്യന്മാർക്ക് ജീവിക്കാനുള്ളതാണ്, മരിച്ചുപോയവർക്ക് വേണ്ടിയിട്ടുള്ളതല്ല. അപ്പം ഞാൻ പോയെന്ന് പറഞ്ഞ് അവരെ തന്നെ ഞാൻ കൂടെ കൊണ്ടുപോകണം. എനിക്ക് അവരോടുള്ള സ്നേഹം കൊണ്ട് അവരുള്ള ലൈഫും കൂടി ഈ ഭൂമിയിൽ എക്സ്പ്ലോർ ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കത്തുള്ളൂ. ആരും കൂടെ കൊണ്ടുപോകത്തില്ല.
എമീസ് ഫ്ലോ എം സി സി ആയിട്ട് ഞാൻ ഇൻസ്റ്റയിലൊക്കെ ചാറ്റ് ചെയ്യും. നല്ല പക്ക സപ്പോർട്ടുള്ള ജി സി ആണ്. ഹൈ ജി സി, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, സഞ്ജു ടെക്കി, നിക് ബ്ലോക്സ്, അർജുൻ ഇവരുടെ കൂടെ അവരെ പോലെ തന്നെ സ്മാർട്ട് ആയിട്ട് എങ്ങനെ ഇന്റർവ്യൂ ചെയ്യാനായിട്ട് പറ്റി? ഞാൻ അത്രയും സ്മാർട്ട് ഒന്നും അല്ല. ടെൻഷൻ ഉണ്ടായിരുന്നു? ടെൻഷൻ ഒന്നുമില്ല, അവര് നല്ല കൂളാണ്, നല്ല അടിപൊളി ആൾക്കാരാണ്. യൂട്യൂബിൽ ഞങ്ങളെ പോലുള്ള ബിഗിനേഴ്സിനോടുള്ള അഡ്വൈസ് എന്താണ്? ചേച്ചി, ഞാനൊരു ബിഗിനറാണ്, 2 മാസം പോലും ആയിട്ടുള്ള ചാനൽ തുടങ്ങിയിട്ട്. ഓക്കെ, ഇതുവരെയുള്ള യൂട്യൂബ് ജേണിയിൽ ബാഡ് എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ബാഡ് എക്സ്പീരിയൻസ്? ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ളൂ ചേച്ചി. കാരണം ഞാനും സഞ്ജയനായിട്ടാണ് ആദ്യം ചെയ്ത വീഡിയോ ഇല്ലേ, ചേട്ടനിട്ട വീഡിയോ, അതിന്റെ അകത്ത് ഞങ്ങളെ തമ്മില് വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഒരുപാട് കമന്റ്സ് വന്നായിരുന്നു. അത് കണ്ടപ്പോ എനിക്ക് ശരിക്കും വിഷമമായി. അതായിരുന്നു ഏറ്റവും ബാഡ് എക്സ്പീരിയൻസ്. പിന്നെ വേറൊന്നും അതുകൊണ്ട് ഉണ്ടായിട്ടില്ല. ഒത്തിരി എഫേർട്ട് ഇട്ട് ചെയ്ത ഏതെങ്കിലും വീഡിയോസ് അധികം റീച്ച് കിട്ടാതിരുന്നിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. കാരണം ഞാൻ ഫ്ലവർ മേക്കിംഗ് ഒക്കെ നല്ല രീതിയിൽ തന്നെ എഫേർട്ട് എടുത്തിട്ടാണ് അതൊക്കെ ചെയ്യുന്നത്, പക്ഷെ അതിനൊക്കെ റീച്ച് കിട്ടാണ്ടിരുന്നപ്പോൾ വിഷമം വന്നിട്ടുണ്ട്. ആരാണ് യൂട്യൂബ് ജേണിയിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്? എന്റെ ഏറ്റവും അടുത്ത 1-2 സുഹൃത്തുക്കളുണ്ട്, പിന്നെ അതുപോലെ തന്നെ അമ്മയും. ഇവരാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. താങ്ക് യു, കീപ് ഗോയിങ്. താങ്ക് യു സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അനന്തു ജിയാണ്. ഹായ് അനന്തു. സണ്ണി ലിയോണി, ഏരിയല ഫെറാറ, അങ്ങനെന്താന്ന് തോന്നുന്നു. ഓക്കെ, മിയ ഖലീഫ, എയ്വ ആഡംസ്, കൈറ മിയ, ജൂലിയ ആൻ, ഇവരിൽ ആരാണ് സൂപ്പർ? സണ്ണി ചേച്ചിനെ എനിക്കറിയാം. സണ്ണി ചേച്ചി ഉയർ, സണ്ണി ചേച്ചിന്ന് മാത്രമേ എനിക്കിതിൽ അറിയത്തുള്ളൂ, വേറെ ആരെയും എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ സണ്ണി ചേച്ചി അടിപൊളിയാണ്, പക്ഷെ ബാക്കിയുള്ളവരെ വെച്ചിട്ട് കമ്പയർ ചെയ്യാനായിട്ടാണെങ്കിൽ എനിക്ക് ഇവരെ അറിയത്തില്ല. ഐ എം സോറി. അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് നിഫിൻ ബ്ലോഗ്സ് ആണ്. ഹായ് നിഫിൻ, ഞാനൊരു ട്രാവൽ ആൻഡ് ഓട്ടോ ബ്ലോഗർ ആയതുകൊണ്ട് മാത്രം ചോദിക്കുന്നത്, യാത്ര ചെയ്യാനായിട്ട് ഇഷ്ടമാണോ? ആണെങ്കിൽ ഏത് സ്ഥലത്ത് പോകാനായിട്ടാണ് ഇഷ്ടം? ആർക്കാണ് യാത്ര ചെയ്യാനായിട്ട് ഇഷ്ടമല്ലാത്തത്? എനിക്ക് ഏറ്റവും കൂടുതൽ പോകാനായിട്ട് ആഗ്രഹിക്കുന്ന സ്ഥലം മാൽഡീവ്സ് ആണ്. മാൽഡീവ്സ് ആൻഡ് പാരീസ്, മൈ ഡ്രീം പ്ലേസ്. വണ്ടി ഇഷ്ടമാണോ? പിന്നല്ലേ. ആണെങ്കിൽ ഏത് വണ്ടിയാണ് ഇഷ്ടം? റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് ആണ് ഏറ്റവും ഇഷ്ടം. തേച്ചിട്ടുണ്ടോ? അതായത് ഞാൻ ആരെങ്കിലും തേച്ചിട്ടുണ്ടോ എന്ന്? ഉണ്ടെങ്കിൽ തേക്കാനായിട്ട് ഉണ്ടായ കാര്യം ബ്രാക്കറ്റ് ഫണ്ടി ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട് കേട്ടോ. എന്റെ ലൈഫിൽ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യമാണ് മറ്റൊരാളെ തേക്കുക എന്ന് പറയുന്നത്. മറന്നുകൊണ്ടില്ല, ഞാൻ സ്നേഹത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. എന്റെ ലൈഫിൽ പല പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെയും എന്റെ ഫാമിലിയുടെയൊക്കെ ആ ഒരു സ്നേഹം കിട്ടിയിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പിടിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് ആ ഒരു സ്നേഹം വെച്ചിട്ട് ഞാൻ ആരെയും ചതിച്ചിട്ടില്ല, ഇനിയൊട്ട് ചതിക്കാനും പോകുന്നില്ല, ആരെയും തിരിച്ചിട്ടില്ല. യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം നടന്ന ഏറ്റവും നല്ല കാര്യം, ഏറ്റവും മോശം കാര്യം? ടു റൺ 14 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹായ് ടു റൺ 14. യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം നടന്നിട്ടുള്ള ഏറ്റവും നല്ല കാര്യം എന്താന്ന് വെച്ചാല്, എന്നെ കാണാനായിട്ട് ഇപ്പം 23,000 മുകളില് ആൾക്കാരുണ്ടല്ലോ എന്നുള്ളതാണ് ഏറ്റവും ഭയങ്കര വലിയ സന്തോഷം. ചിലപ്പോൾ പുറമെ നിന്ന് കാണുന്നവർക്ക് അത് ചിലപ്പോൾ ഒരു കുഞ്ഞ എമൗണ്ട് ആയിരിക്കും, പക്ഷെ എന്നെ സംബന്ധിച്ചുള്ളത് എനിക്ക് വലിയൊരു കാര്യമാണ്. അപ്പൊ അത്രയും പേര് സപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ടെന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ സന്തോഷം. പിന്നെ ഏറ്റവും മോശമായിട്ടുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സഞ്ജയൻ എന്നെ പറ്റിയിട്ടുള്ള മോശമായിട്ടുള്ള കമന്റ്സ് വന്നത്. അത്ര അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് അച്ഛൻ ശിവയാണ്. ഹായ് ഏഞ്ചൽ. ഹായ്, ഹൗ ആർ യു? ഐ എം ഫൈൻ. നിക്കളിയന്റെ പ്രാങ്ക് കിടുക്കി. എന്റെ ചോദ്യം ഇതാണ്, നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം കണ്ടുമുട്ടിയാൽ എന്തായിരിക്കും അവസ്ഥ? കിസ് ഓർ സ്ലാപ്പ്? ഓഫ് കോഴ്സ് സ്ലാപ്പ്. സാറ്റിസ്ഫാക്ഷൻ ചോദിച്ചിരിക്കുന്നത് ചേച്ചി, ഒരു അഡ്വൈസ് ഇൻ അഡ്വാൻസ്, ബൈ പറഞ്ഞാൽ പിന്നെ വലിഞ്ഞേറെ വരരുത്, അങ്ങ് പൊക്കിയോണോ ഒന്ന്. ഓക്കെ, ബൈ, പൊയ്ക്കോളൂ, വലിഞ്ഞേറിന്റെ വരണ്ട. അബൌട്ട് യുവർ ഫാമിലി ആൻഡ് യുവർ ഹോബീസ്, ഫിയർ, ഫേവറേറ്റ് തിങ്സ്. എന്റെ ഫാമിലി എന്ന് പറയുന്നത് എന്റെ വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഞാൻ ട്വിൻസ് ആണ്, എനിക്കൊരു ട്വിൻ ബ്രദർ ഉണ്ട്, പിന്നെ എനിക്കൊരു മൂത്ത ചേട്ടനുണ്ട്. ചേട്ടൻ ഇപ്പൊ മാൾട്ടയിൽ ഹോട്ടലിലാണ്, ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചു പോയതാണ്. പിന്നെ ബ്രദർ ഇപ്പോൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് നിൽക്കുന്നു. യുവർ ഹോബീസ്? എന്റെ ഏറ്റവും ഫേവറേറ്റ് ഹോബി എന്ന് പറയുന്നത് കുറെ സിനിമ കാണുക, കുറെ സീരീസ് കാണുക, അതാണ് ഏറ്റവും ഫേവറേറ്റ് ഉള്ള ഹോബി. പിന്നെ ഉറങ്ങുക, ഫുഡ് അടിക്കുക, ഇത് തന്നെ പരിപാടി. ഫേവറേറ്റ് തിങ്സ് ഇത് തന്നെ, കഴിക്കുക, കിടക്കുക, ഉറങ്ങുക, ഇത് തന്നെ പരിപാടി. ഓക്കെ, രാഹുൽ ചോദിച്ചിരിക്കുന്നത് അനിയത്തി കുട്ടി. ഹായ്, ഹായ് രാഹുലേട്ടാ. യുവർ വീഡിയോ ഈസ് സോ എന്റർടൈനിങ്. താങ്ക് യു. ഓൾവേസ് ഇൻക്ലൂഡിംഗ് വെരി ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്സ്. വൺ ക്വസ്റ്റ്യൻ, ഹു ഈസ് ബിഹൈൻഡ് യുവർ മോട്ടിവേഷൻ? ഐ ആം മൈ മോട്ടിവേഷൻ. എനിക്ക് എന്റേതായിട്ടുള്ള കുറെ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, ആ ഒരു ആഗ്രഹങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെ ഞാൻ മോട്ടിവേറ്റഡ് ആയിട്ടാണ് ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയത്. ഓക്കെ, റെഡ് ഹാർട്ട് ചോദിച്ചിരിക്കുന്നത് എന്തെങ്കിലും ചാരിറ്റി ചെയ്തുകൂടെ, പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും കൊടുത്തുകൂടെ? അഫ്കോഴ്സ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് വേണ്ടിയിട്ട് ജീവിക്കുക, അവരെ ഒരുപാട് സഹായിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോൾ അതിനുള്ള ആ ഒരു സാമ്പത്തിക സ്ഥിതി എന്റെ വീട്ടിലില്ല. ഞാൻ പറഞ്ഞല്ലോ, അതായി കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും ഞാൻ ഒത്തിരി പേർ അതുപോലെ തന്നെ സഹായിക്കുന്നതായിരിക്കും. അടുത്തത് മെഗാട്രോൺ ആണ് ചോദിച്ചിരിക്കുന്നത്, വെറൈറ്റി നെയിം ആണല്ലോ. ഹായ് മെഗാട്രോൺ, ലവർ ഉണ്ടോ? ഈ ചോദ്യത്തിന് ഞാൻ ഇപ്പൊ മറുപടി പറഞ്ഞ യെസ് എന്നാണ് പറയുന്നെങ്കിൽ എന്റെ വീട്ടുകാർ എന്നെ ഇടിക്കും. ഇനി നോ എന്ന് ഞാൻ പറഞ്ഞിട്ട് കുറെ നാൾ കഴിയുമ്പോൾ ഞാനൊരു ലവ് മാരേജ് ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അന്ന് എന്നെ ഇടിക്കും. അതുകൊണ്ട് ഓക്കെ,
ഹായ് റിനീഷ് മാൻഡേറ്ററി ആണ് ഒരു യൂട്യൂബ് ബ്ലോഗർ എന്നതിലുപരി ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ഈ ഫീൽഡിലേക്ക് കടന്നു വന്നപ്പോൾ ബന്ധുക്കളിൽ നിന്നോ അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്നോ എന്തെങ്കിലും തരത്തിലുള്ള ആക്ഷേപമോ പരിഹാസമോ അവഗണനയോ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അവരോട് തങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് റിപ്ലൈ തരുമെന്ന് വിശ്വസിക്കുന്നു എന്ന സ്വന്തം സബ്സ്ക്രൈബർ താങ്ക് യു ഇത്രയും ചോദിച്ചു വെച്ചിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ചോദ്യം ഇതാട്ടോ ഈ പറയുന്ന മൂന്നെണ്ണം ആക്ഷേപം പരിഹാസം അവഗണന ഇത് മൂന്നും ഈവൻ എന്റെ ഫാമിലിയിൽ നിന്നും എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ നിന്നും എനിക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട് അതൊക്കെ എനിക്ക് കുറച്ച് വിഷമമായിട്ടുള്ള സംഭവങ്ങളാണ് അവരോട് എനിക്ക് പറയാനായിട്ടുള്ളതും അതുപോലെ തന്നെ നിങ്ങളോട് എല്ലാവരോടും എനിക്ക് പറയാനായിട്ടുള്ള ഒരേ ഒരു കാര്യമാണ് ഡു ബിലീവ് ഇൻ യുവർ സെൽഫ് നമ്മൾ ചെയ്യുന്നത് എന്താണായാലും നമ്മൾ വിശ്വസിക്കുക നമ്മൾ എന്താണോ ചെയ്യുന്നത് ഇല്ലെങ്കിൽ നമ്മൾ ആരാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് നല്ല ബോധ്യം ഉണ്ടെങ്കിൽ നമ്മളെ കുറിച്ച് എന്താണെങ്കിലും ആളുകൾ പറയട്ടെ നമ്മളെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിലും ഇഷ്ടപ്പെടാത്തവരാണെങ്കിലും സൊസൈറ്റി ആണെങ്കിലും നമ്മളെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ആരാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്ത് ശരിയുണ്ട് ആ നമ്മുടെ ശരി മറ്റുള്ളവർക്ക് ഒരിക്കലും ഒരു ദോഷം ഉണ്ടാക്കുന്നല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള എന്തോ നമ്മളങ്ങ് നല്ല വിശ്വസിച്ച് അങ്ങ് നല്ല പൊളിയടങ്ങ് ചെയ്തേക്കുക അത്രേ ഉള്ളൂ നെക്സ്റ്റ് ചോദ്യം ചോദിച്ചിരിക്കുന്നത് എക്സ്ട്രീമിറ്റി ആണ് വാട്ട് എ സ്ട്രേഞ്ച് നെയിം ചേച്ചി പഠിപ്പിയാണോ ഐ വാസ് എ പഠിപ്പി നൗ എ പക്കാ ഉഴപ്പി ഓക്കെ അടുത്തത് എം എസ് എൽ എഡിറ്റ്സ് ആണ് ചോദിച്ചിരിക്കുന്നത് നിക്കളീനെയാണോ സഞ്ജു ബ്രോനെയാണോ കൂടുതൽ ഇഷ്ടം യൂട്യൂബ് തുടങ്ങാനായിട്ടുള്ള കാരണം എന്താ നിക്കളീനെയാണോ സഞ്ജു ബ്രോനെ കൂടുതൽ ഇഷ്ടം എന്ന് ചോദിച്ചാല് രണ്ടുപേരെയും ഒരുപോലെ ഇഷ്ടമാണ് രണ്ടുപേരും അടിപൊളി ആൾക്കാരാണ് യൂട്യൂബ് തുടങ്ങാനായിട്ടുള്ള കാരണം എന്ന് വെച്ചാല് പാഷൻ പ്ലസ് പൈസ അതുൽ വെറോണിക്ക ഹൈ അതുൽ ഹൈ ചേച്ചി ഐ എം എ സ്മോൾ ഫാൻ ഓഫ് യു താങ്ക് യു ചേച്ചി യൂട്യൂബിലോട്ട് വന്നത് സ്വന്തം ഇഷ്ടം കൊണ്ടാണോ അതോ ആരെങ്കിലും പറഞ്ഞിട്ട് വന്നാണോ എനിക്ക് യൂട്യൂബ് തുടങ്ങാനായിട്ട് ഏകദേശം 10ാം ക്ലാസ്സായിട്ടുള്ള ആഗ്രഹമാണ് പക്ഷെ അന്ന് അതിനുള്ള എക്യുപ്മെന്റ്സ് കയ്യിലില്ലായിരുന്നു ഇപ്പോഴും ഇല്ല ഇപ്പോഴും ആപ്പാടുള്ള ഒരു ഫോൺ മാത്രമാണ് എന്നാൽ ഇതുപോലും അന്നില്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് അതിനു പറ്റിയൊരു സിറ്റുവേഷനും ആ ഒരു ഫോണൊക്കെ വന്നതുകൊണ്ട് ഇപ്പൊ അങ്ങ് സ്റ്റാർട്ട് ചെയ്തു റഷീദ് മൊയ്തു ഹായ് റഷീദ് റഷീദ് ചോദിച്ചിരിക്കുന്ന ചോദ്യം ഈ ഒരു എനർജിയുടെ ആ ഒരു രഹസ്യം എന്താണ് അങ്ങനെയുള്ള എനർജി ഒന്നും എനിക്ക് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അക്കു പാണ്ഡ ക്രിയേഷൻസ് പാണ്ഡ കരടി അക്കുപാണ്ട കണ്ടിട്ട് ഒരു ക്വസ്റ്റ്യൻ പോകും കേട്ടോ അക്കുപാണ്ട ക്രിയേഷൻസ് ഹായ് അക്കുപാണ്ട അക്കുപാണ്ട ചോദിച്ചിരിക്കുന്നത് യൂട്യൂബ് തുടങ്ങിയപ്പോൾ ആരൊക്കെയാണ് സപ്പോർട്ട് ചെയ്തത് യൂട്യൂബ് തുടങ്ങിയപ്പോൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ഒന്ന് രണ്ട് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുണ്ട് അവരും പിന്നെ അമ്മയുമാണ് നിക്കിന്റെ വീഡിയോയിൽ കണ്ടതുപോലെ ആരെങ്കിലും ആക്രമിക്കാൻ വന്നാൽ എങ്ങനെ പ്രതികരിക്കും ആരെങ്കിലും ആക്രമിക്കാൻ വന്നാൽ ഞാനെങ്ങനെ പ്രതികരിക്കും എന്നുള്ളതാണ് നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടത് അങ്ങനെ തന്നെയായിരിക്കും പ്രതികരിക്കുക ഓക്കെ റോക്കിംഗ് കിച്ചൺ ആൻഡ് ബ്ലോഗ്സ് ഹായ് റോക്കിംഗ് കിച്ചൺ പബ്ജി കളിക്കുന്നുണ്ടോ പബ്ജി കളിക്കാറില്ല എനിക്ക് വലിയ ഇൻട്രസ്റ്റ് എനിക്ക് ഒരു ഇൻട്രസ്റ്റ് തോന്നാത്തൊരു ഗെയിമാണ് പബ്ജി ലവർ ഉണ്ടോ പിന്നെ യൂട്യൂബ് മണി കിട്ടിയോ യൂട്യൂബ് മണി കിട്ടിയിട്ടില്ല ചെറിയ രീതിയിലൊക്കെ ഡോളറായിട്ട് വരുന്നതേ ഉള്ളൂ ഷിബിൽ സി ആർ സെവൻ നമ്മുടെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ഭയങ്കര ഫാനാന്ന് തോന്നുന്നു ഹായ് ഷിബിൽ യു മാരീഡ് ആണോ എന്നെ കണ്ടാൽ കല്യാണം കഴിച്ചായിട്ട് തോന്നുവോ ഇല്ല ഞാൻ മാരീഡ് അല്ല ഉടനെ ഒന്ന് മാരീഡ് ആകാനായിട്ട് ഉദ്ദേശമില്ല ഓക്കെ എ ജെ കെ ക്യൂട്സ് ഹായ് എ ജെ കെ ലാലേട്ടൻ ഓർ മമ്മൂട്ടി രണ്ടുപേരും ഇഷ്ടമാണ് കാരണം രണ്ടുപേരും സ്വന്തം കഴിവ് നല്ല രീതിയിൽ തെളിയിച്ചിട്ടുള്ള ആൾക്കാരാണ് രണ്ടുപേരും ഇഷ്ടമാണ് ഓക്കെ ഷോബിൻ എസ് ഷോബിൻ എസ് ചോദിച്ചിരിക്കുവാണ് ഹായ് ഷോബി ചേട്ടാ എനിക്കൊരു 5000 രൂപ വേണമെന്ന് എല്ലാരും കേട്ടല്ലോ ചേട്ടൻ ഒരു 5000 രൂപ വേണം എല്ലാരും നമ്മളൊന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് പിരിവിട്ട് ചേട്ടൻ ഒരു 5000 രൂപ കൊടുക്കുന്നതായിരിക്കും എല്ലാരും ഒന്ന് സഹകരിക്കണേ ഓക്കെ ഹായ് അമർ തോമസ് ലോക്ക്ഡൗൺ ഒക്കെ കംപ്ലീറ്റ് ആയി തീർന്ന ശേഷം വ്ലോഗിംഗ് ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു കണ്ടന്റ് എന്താണ് ഒരു ഡ്രീം എന്താണ് കണ്ടന്റ് ഈസ് ഓൾവേസ് എ സീക്രട്ട് അത് വീഡിയോയിൽ വന്നു കഴിയുമ്പോൾ മനസ്സിലാകും ഓക്കെ അടുത്ത ശബരി വ്ലോഗ്സ് ആണ് ചോദിച്ചിരിക്കുന്നത് ഹായ് ശബരി ഞാൻ ചേച്ചി ഞാനൊരു യൂട്യൂബിൽ ആദ്യമായിട്ടാണ് ഞാൻ സഞ്ജു ബ്രോസിന്റെ വീഡിയോസിൽ കണ്ടാണ് എനിക്ക് ചേച്ചിയെ ഇൻസ്പയർഡ് ആയത് സോ ചേച്ചി ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ ഒരു അഡ്വൈസ് പറഞ്ഞു തരാമോ നെവർ ഗിവ് അപ്പ് സോന അബി ഹായ് സോന ഹിന്ദിയിലെ ഫേവറേറ്റ് ആക്ടർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടം ഷാറൂഖ് ഖാനെയാണ് ഷാറൂഖ് ഖാൻ ഇസ് മൈ ഫേവറേറ്റ് ആക്ടർ ഓക്കെ അടുത്ത നിതിൻ ഹായ് നിതിൻ ഫേവറേറ്റ് മലയാളി യൂട്യൂബർ നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള കരി മൂവീസ് ഫോർ അസ് മലയാളീസ് യൂട്യൂബ് നിർത്തേണ്ട അവസ്ഥ വന്നാൽ എന്ത് ചെയ്യും കുറച്ച് കൂടുതൽ നേരം പറഞ്ഞ് ഇപ്പൊ തന്നെ വീഡിയോയുടെ ലെങ്ത് കൂടിക്കാണും ഒരുപാട് നേരമായി പോകും യൂട്യൂബ് നിർത്തേണ്ട അവസ്ഥ വന്നാലും എന്ത് ചെയ്യാനായിട്ട് എന്തായാലും എം എസ് സി ഒക്കെ ഉള്ളൊരു ഇതുണ്ടല്ലോ വേറെ എന്തെങ്കിലും ജോലി നോക്കും അത്രയേ ഉള്ളൂ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആട്ടോ പി എസ് സി ഫിക്സ് ആണ് ചോദിച്ചിരിക്കുന്നത് ഹൈ പി എസ് സി എടി പെണ്ണെ എന്തോ നിന്റെ കൈയൊക്കെ മെലിഞ്ഞിരിക്കുന്നുണ്ടല്ലോ ഒന്നും തിന്നുന്നില്ലേ നീ ചേട്ടാ എനിക്കൊരൊറ്റ കാര്യം മാത്രമേ പറയാറുള്ളൂ
Don't judge a book by its cover. അതായത് എന്റെ ശരീരം കണ്ടിട്ട് ഞാൻ ഒന്നും തിന്നുന്നതായിട്ട് തോന്നരുത്. എന്റെ തീറ്റ കണ്ടിട്ട് ചിലപ്പോൾ ഭക്ഷണം എന്നെ പ്രാകുന്നതായിരിക്കും. ഞാൻ നന്നായിട്ട് ഫുഡ് കഴിക്കുന്ന ആളാണ്. എന്റെ ഫുഡ് കഴിക്കുന്ന രീതി കണ്ടാ ചേട്ടൻ ചേട്ടന്റെ വീടിന്റെ ഏഴായാലും പോലെ എന്നെ അടുപ്പിക്കത്തില്ല. എല്ലാരോടും സണ്ണി ലിയോണിയുടെ മിയ ഖലീഫയുടെ കാര്യം ചോദിക്കാറുണ്ടല്ലോ. ഇയാള് പോൺ മൂവീസ് കാണാറുണ്ടോ? CR7 ലവർ ആണ് ചോദിച്ചിരിക്കുന്നത്. ക്രിസ്ത്യാനോ ഫാൻ. ഞാൻ പോൺ വീഡിയോസ് ഒന്നും കാണാറില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. വേറെ നമ്മളെ എല്ലാവർക്കും അറിയാനായിട്ട് ഭയങ്കര ക്യൂരിയസ് ആയിട്ടുള്ള ഒരു ചോദ്യമായിരിക്കും. സിമ്പിൾ, ആർ യു എ വെർജിൻ? മുഹമ്മദ് നാസിയാണ് ചോദിച്ചിരിക്കുന്നത്. ഹായ് മുഹമ്മദ്, അഫ്കോഴ്സ് ഐ എം എ വെർജിൻ. അതിൽ കൂടുതലൊന്നും പറയാനായിട്ടില്ല, ഞാനൊരു വെർജിനാണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു Q&A വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇനിയും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ അതിനേക്കാൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആൻസേഴ്സുമായിട്ടും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ ഇറ്റ്സ് മീ യുണീക് വ്ലോഗ് സൈനിങ് ഔട്ട്.